നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അവരുടെ മൂന്നാം വിദേശ താരത്തെ സൈൻ ചെയ്തിരിക്കുന്നു. അതിനു മുമ്പായിട്ട് തന്നെ ഒഡീഷ എഫ് സിയുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് പറയാം. ഒഡീഷ എഫ് സി അവരുടെ പുതിയ വിദേശ താരത്തെ ഒഫീഷ്യലായി ടീമിലേക്ക് എത്തിച്ചു. സ്പാനിഷ് താരമായിട്ടുള്ള അരിഡൈ കബിറേര എന്ന 32-കാരനെയാണ് ഒഡീഷ എഫ് സി സ്വന്തമാക്കിയത്. മെയിലി റൈറ്റ് വിംഗറായിട്ടും സെന്റർ ഫോർവേഡായിട്ടും ലെഫ്റ്റ് വിംഗറായിട്ടും ഒരുപോലെ തന്നെ കളിക്കാൻ സാധിക്കും. ഒരു വർഷ കരാറിലാണ് ഒഡീഷ എഫ് സി താരത്തെ ടീമിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ സീസണിൽ സ്പാനിഷ് ക്ലബായിട്ടുള്ള യു ഡി ലാസ് പാൽമസിന് വേണ്ടി താരം ബൂട്ടണിഞ്ഞു. കഴിഞ്ഞ സീസണിൽ യു ഡി ലാസ് പാൽമസിന് വേണ്ടി 31 മത്സരം കളിക്കുകയും 3 ഗോളും താരം സ്വന്തം പേരിൽ കുറിച്ചു. നിരവധി മികച്ച ക്ലബ്ബുകൾക്ക് വേണ്ടി ബൂട്ടണിഞ്ഞ പരിചയ സമ്പത്തുള്ള ഒരു താരത്തെ തന്നെയാണ് ഒഡീഷ എഫ് സി നിലവിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ബ്ലാസ്റ്റേഴ്സ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് പറയാം. അഡ്രിയാൻ ലൂണക്കും ഇന സിബോവിച്ചിനും ശേഷം ബ്ലാസ്റ്റേഴ്സ് അവരുടെ മൂന്നാം വിദേശ താരത്തെ സൈൻ ചെയ്തിരിക്കുന്നു. ഗെയിൽനോ.com ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് അവരുടെ റിപ്പോർട്ടിലേക്കൊന്ന് പോകാം. നമ്മളെവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അർജന്റീൻ താരമായിട്ടുള്ള ജോർജ പെരിയറ ഡിയസ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്നാം വിദേശ താരം. ഗെയിൽനോന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സ് താരത്തെ സൈൻ ചെയ്തിട്ടുണ്ട്. പുതിയ സീസണിന് വേണ്ടി ഒരുങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ ജോർജ പെരിയറ ഡിയസും ഉണ്ടാകും. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് താരത്തിന്റെ സൈനിങ് എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒഫീഷ്യൽ കൺഫർമേഷൻ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം. ബ്ലാസ്റ്റേഴ്സ് താരത്തെ നിലവിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ടാണ് ടീമിലേക്ക് എത്തിച്ചത്. സെന്റർ ഫോർവേഡായിട്ടും റൈറ്റ് വിംഗറായിട്ടും ലെഫ്റ്റ് വിംഗറായിട്ടും കളിക്കാൻ കെൽപ്പുള്ള താരമാണ് ജോർജ പെരിയറ ഡിയാസ്. ഒരു സെക്കൻഡ് സ്ട്രൈക്കറുടെ റോളിൽ ഇനി നമുക്ക് ഡിയാസിനെ കാണാം. ഏതായാലും ഡിയസിനെ കൂട്ടായിക്കൊണ്ട് മറ്റൊരു മെയിൻ സ്ട്രൈക്കറെ ടീമിലെത്തിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ്. കൂടുതൽ കായിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.